10 days. 13 Pro, 13 Pro Max all available. Delivery, all India courier, delivery free. Offer 3A, Pixel 3A, 7500. This is not India. Hi, welcome to BB. നമ്മള് ദുബായ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് കേരള എക്സ്പ്ലോർ ചെയ്തു, അങ്ങനെ നമ്മൾ തമിഴ്നാട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. എവിടെയാണെന്നറിയോ? നമ്മുടെ കോയമ്പത്തൂർ ഗാന്ധിപുരം സ്ട്രീറ്റിലാണ്, ഐടി സ്ട്രീറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ ആരാണ്? കോവൈ മൊബൈൽസിന്റെ സ്വന്തം എന്താ പേര്? അബ്ബാസ് ബായ് ഉണ്ട് നമ്മുടെ ഒപ്പം. അബ്ബാസ് ബ്രോ. അതായത് കോയമ്പത്തൂരിലെ ഏറ്റവും ചീപ്പിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഷോപ്പുള്ള ഗാന്ധിപുരം സ്ട്രീറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ കാണാൻ പറ്റും, ഫുള്ള് ഭയങ്കര ക്രൗഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. അവിടെ തന്നെ ഏറ്റവും വിലക്കുറവിൽ നമുക്ക് മൊബൈൽസ് കിട്ടുന്ന നമ്മുടെ കോവൈ മൊബൈൽ ഷോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നിരത്തിങ്ങനെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇവിടെ. അവിടെ തന്നെ ഏറ്റവും വിലക്കുറവിൽ അല്ലേ? വിലക്കുറവിലാണ് വില കൊടുക്കുന്നത്. അത് ഓൾറെഡി അറിയാം എല്ലാവർക്കും എന്താ പറയണത്. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ തുടങ്ങാം? മോഡലൊക്കെ കാണിക്കാം, എല്ലാ മോഡലും കാണിക്കാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കാം. മാർക്കറ്റിലെ ഏറ്റവും ഡിമാൻഡ് ഫോൺ ഇപ്പൊ ഇതാന്ന് പറഞ്ഞു. നോഡ് C2 അല്ലേ? C2 Lite. ഇത് പുതിയതിനൊക്കെ എന്ത് വേണ്ട? ഇപ്പൊ ഫ്രഷ് 23,000 പുതിയതിനുണ്ട്. ഇപ്പൊ യൂസർ എത്രയ്ക്ക് കൊടുക്കണേ? ടെൻ ഡേയ്സ് ആയത് 18,500. അതായത് 1,500 വരുന്നുണ്ട് അല്ലേ? ഏകദേശം 3,000 രൂപയുടെ കുറവാണ്. 18,500 കിട്ടുന്നുണ്ട്. 10 ഡേയ്സ് ടെൻ ഡേയ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ കാണാൻ പോകുന്നത് A53 അല്ലേ? നമുക്ക് വെറും 27,000. അതെ, കേരളത്തിൽ ഇപ്പോ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫോണാണ്. ഗെയിം കളിക്കാൻ വേണ്ടി, ഗെയിം കളിക്കാൻ അത്രയ്ക്ക് ആളുകൾ ഇഷ്ടപ്പെട്ട ഫോണാണ് അല്ലേ? ഇത് എന്ത് പ്രൈസ് വരെയാണ്? ഏത് മോഡൽ? ഐക്യു സെവൻ. നിങ്ങൾക്ക് ഇന്ന് 22,000 ഉണ്ട്. 10,000 ഇന്ത്യൻ മണിയാണ് കുറവ്. 10,000 ഇന്ത്യൻ മണി ഐക്യുവിന്. ഓക്കെ, നെക്സ്റ്റ് ഐക്യുവിന് വേറെ ഏതെങ്കിലും മോഡൽ ഉണ്ടാവും? ഐക്യുടെ Z9 ഒക്കെ വരും, സ്റ്റാക്ക് വരുന്നുണ്ട്. ഐക്യുടെ എന്തറിയോ വെറും പോകും, അതുകൊണ്ട് കളക്ഷൻ ആയിട്ട് ഐക്യു ഭയങ്കര കസ്റ്റമർ ഉണ്ടാവും. പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കേണ്ടത് വേറെ ഏതാണ്? ഐക്യുടെ Z9 42 ഉണ്ട്. ഇപ്പൊ നമ്മൾ ചോദിച്ചോ ഡീല ചോദിച്ചാലും 30,000 നമ്മൾ കൊടുക്കും. മേബി ഒരു 15 ഇപ്പോ 45 പുതിയതോ എന്നാൽ എന്റെ അടുത്ത് 30-32 ഒക്കെ ഉണ്ടാവും. നൈറ്റ് യൂസ് വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണ് എന്റെ അടുത്ത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ ഏതാണ്? പിന്നെ നോക്കിയാൽ OnePlus നയൻ പ്രോ. ഓക്കെ, പുതിയ പുതിയ സാധനം പോലെ ഉണ്ടല്ലോ. നയനാർ ബോക്സ് പീസ് ആണ്, ബോക്സ് എല്ലാം കാണുന്നത്. ബോക്സ് പീസ് ആണ്. ഓക്കെ, ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? 8 പ്രോ. ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്? 10 പ്രോ ഉണ്ട്. 10 പ്രോ ഉണ്ട് അല്ലേ? OnePlus എല്ലാ മോഡലും അവൈലബിൾ ആണ് ഇവിടെ. ഓക്കെ, ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? എങ്ങനെയാ ഇത്? 9 പ്രോ വന്നിട്ട് നിങ്ങൾക്ക് വന്നിട്ട് 42 വരും. 12/256 ബോക്സ് കിട്ടിയിട്ടുണ്ട്. 12 GB RAM 256 5G വേരിയൻറ്റ്. 42 അല്ലേ? 42 ഇതാണ് 9 പ്രോ. ഓക്കെ, 9 പ്രോ ജസ്റ്റ് കളർ 9 പ്രോ. ഓക്കെ, ഇത് OnePlus 10 പ്രോ. വാ, OnePlus 10 പ്രോ സെക്കൻഡ് ഹാൻഡ്. ഇത് എത്ര വരുന്നത്? അത് നിങ്ങൾക്ക് 60,000 വരും. 60. ഇതിന്റെ ഫ്രഷ് എന്ത് പ്രൈസ് വരുന്നത്? 80 ഉണ്ട്. ഓക്കെ, ഇല്ലാകുമ്പോൾ ഒരു 5,000 ഒക്കെ കുറവാകും. 75 ഒക്കെ ആവും. 75 വരും. 60 കിട്ടും. ഇത് വന്ന് 60. ഇത് ജസ്റ്റ് ഇത് വരുന്ന ഒരു 15 ഡേയ്സ് യൂസ്, 15 ദിവസം യൂസ് ചെയ്ത ടെൻ പ്രോ 60,000 ആണ്. 12 GB RAM 256 12 GB 256 ഇതിലേ.
അപ്പൊ വേഗം പോയി നമ്മുടെ മാർക്കറ്റിലോട്ട് വേഗം പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ പ്ലസിന്റെ ഏത് ഫോൺ വേണമെങ്കിലും കളക്ട് ചെയ്യാം അല്ലേ. ഇതിലിപ്പോ നമ്മൾ ഞാൻ പറയാത്ത പ്രൈസ് നമ്മുടെ കോവൈ മൊബൈൽസ്. ഓക്കെ, ഇതിന് ജസ്റ്റ് ഒന്ന് ബോക്സ് വേണം ബോക്സ് വേണ്ടേ നിങ്ങൾ തീരുമാനിച്ചാൽ മതി, നിങ്ങൾക്ക് ക്യാഷ് കുറവായിട്ടും കിട്ടും അല്ലേ. അപ്പൊ ഞാൻ കാണിച്ചോട്ടെ ഈ മൊബൈൽസ് ഒക്കെ നിങ്ങൾക്ക് എവിടുന്ന് അങ്ങനെ ഈ ബോക്സ് പീസ് എനിക്ക് തോന്നിട്ട് ഷോറൂമിന്റെ ഇതുണ്ടാവും പറഞ്ഞാൽ അമേസോൺ സ്റ്റാക്ക് ഫ്ലിപ്കാർട്ട് സ്റ്റാക്ക് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വരും. ബൾക്ക് പ്രോ ഉണ്ട്, ഇതൊക്കെ ട്വന്റി ത്രീ പ്രോ പറഞ്ഞാൽ 8256 ആയെങ്കിൽ 28 കിട്ടും. കുറച്ച് ഡിപ്പെൻഡ് ആകുന്ന ഒരു 3 മന്ത് 2 മന്ത് യൂസ് പറഞ്ഞാൽ അടുന്ന് ഒരു 1000-2000 ഡിപ്പെൻഡ് ആവും. പ്രൈസ് ഡിപ്പെൻഡ് ആവും. നിങ്ങൾ 12 GB RAM ആണെങ്കിൽ 30,000 വരും. നിങ്ങൾ വാറണ്ടി ഗ്യാരണ്ടി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത്? എക്കെല്ലാമേ ബ്രാൻഡ് വാറണ്ടി ഇതോടെ ബോക്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതോടെ ബ്രാൻഡ് വാറണ്ടി ഉണ്ടാവും. V23 മാറുന്നില്ല, 1 മന്ത് യൂസ്, 2 മന്ത് യൂസ്, 1 മന്ത് ഉണ്ടാവും. 10 മന്ത് വാറണ്ടി റിമൈനിങ് ഉണ്ടാവും. അതുപോലെ അപ്പൊ വാറന്റി വിത്ത് വാറന്റിയോടെ 10,000-5,000 ഒക്കെ കുറവിലാണ് നിങ്ങൾക്ക് എല്ലാ ബ്രാൻഡഡ് മൊബൈൽസും കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബേസിക് ഫോൺസ്, ഇത് ബേസിക് കുറേ ഉണ്ടാവും. ഓപ്പോടെ M2 Pro, M3, റിയൽമിയുടെ XT, റിയൽമി എല്ലാം ഉണ്ട് അല്ലേ. ഓക്കെ, ഇതൊക്കെ എങ്ങനെ? പോക്കോടെ M3 പറഞ്ഞാൽ 9,000 ആണ്, 6 GB RAM, 128. 9,000 അല്ലേ M3. ഓക്കെ, M3. ഓക്കെ, നെക്സ്റ്റ് പോക്കോ M2 Pro, അത് വന്നിട്ട് 9,000 ആണ്, അത് സെയിം പ്രൈസ്. സെയിം പ്രൈസ് 9,000. ഓക്കെ, നെക്സ്റ്റ് പോക്കോടെ X3 Pro, X3 Pro വന്നിട്ട് 12,000 വരും, 8 GB RAM, 128. 12,000 ദിർഹാണ് വരുന്നത്. ഓക്കെ, എല്ലാ സ്മാർട്ട് ഫോണും കൂടെ ഇതൊക്കെ നല്ല ഗെയിമിംഗ് ഫോണാണ്. ഈ പോക്കോ ഒക്കെ ചോദിക്കുന്ന എല്ലാവരും അവരെ ചോദിക്കും പോക്കോ X3, X3, X3 Pro അതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. ഇതൊക്കെ അറൗണ്ട് ചെന്നൊന്ന് തുടങ്ങും, 15 15,000-15,000 രൂപയുടെ താഴെയാണ് ഈ ഒരു മൂന്ന് ഫോണിന്. വീഡിയോ കുറേ ക്വാണ്ടിറ്റി ഉണ്ടായിട്ടുണ്ടാവും. പുതിയ മോഡലാണ്, കണ്ടില്ലേ, വേറെ ലെവല്. X21 Pro, എത്ര X21 Pro? ഇത് വന്നിട്ട് ജസ്റ്റ് 1 മന്ത് ആയത്, 1 മന്ത് 7,500 ഏറ്റവും കൂടുതൽ ഇപ്പൊ ആളുകള് ഐഫോൺ കഴിഞ്ഞാൽ ഗൂഗിൾ പിക്സൽ ആണ് നോക്കുന്നത്. പിക്സൽ 3A കിട്ടുന്ന ഓഫർ 3A പിക്സൽ 3A 7,500 ദൃഹത്തിനല്ല ഇന്ത്യൻ മണിക്ക് നിങ്ങൾക്ക് കിട്ടും. ദൃഹം ദൃഹം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് അതൊന്ന് മാറ്റിക്കോ. ഓക്കെ, അതേതാ പിന്നെ പിക്സൽ 4.
ഐഫോണിന്റെ കുറെ ഉണ്ട്, കുറേ മോഡൽ ഓഫർ ഉണ്ട്, അതൊക്കെ കാണിച്ചു. ഇനി ഐഫോണിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഓൾ ബ്രാൻഡ് മൊബൈൽസ്, വൺ പ്ലസ്, അതേപോലെ തന്നെ എം ഐ ഉള്ള എം ഐ, ഗൂഗിൾ പിക്സൽ ഒക്കെ നമ്മൾ കണ്ടെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കണ്ടില്ലേ, നമ്മുടെ എസ് സി മുതൽ തേർട്ടീൻ പ്രോ വരെ അല്ലേ, തേർട്ടീൻ പ്രോ മാക്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്താണ് കേരളത്തിൽ, ഇന്ത്യയിൽ, തമിഴ്നാട്ടിൽ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ബാക്കി കയറാം അല്ലേ, നമ്മൾ നോക്കാം അല്ലേ. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ഇതിൽ പോകും എസ് സി തന്നെ പറയാല്ലേ. ഐഫോൺ എസ് സി ഐഫോൺ തുടക്കം നാളെ അതെ 4000 രൂപയ്ക്ക് ഐഫോൺ, ഐഫോണിന്റെ പൈസ ഇട്ട് 4000, വെറും 4000 മിനിമണിക്ക് 4000 രൂപയ്ക്ക് ഇതാ നിങ്ങൾക്ക് ഇതാ 32 GB കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഐഫോൺ എസ് സി, എസ് സി 32 GB എസ് സി ആണോ നിങ്ങൾക്ക്? നമ്മുടെ ഒരു നോർമൽ ആയിട്ട് എസ് സി ഒരു സെക്കൻഡ് ഫോണൊക്കെ ആയിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 32 GB എത്ര കൊടുക്കുന്നത്? എസ് സി 7000 ഇന്ത്യൻ മണിക്ക് കിട്ടും, 7000 ഇന്ത്യൻ മണിക്ക് നിങ്ങൾക്ക് കോവൈ മൊബൈൽ ഷോപ്പ് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ബോക്സോടെ 6S കിട്ടും കണ്ടല്ലേ, 6S 64 95 32 9000. ഓക്കെ, അത്ര വ്യത്യാസം ഇതിൽ വരുന്നത് 6S. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഐഫോണിന്റെ 7 128 GB ഉണ്ടാവും. ഓക്കെ, 128 GB പറഞ്ഞാൽ 13500 വരും, 13500 13500. ഓക്കെ, ഐഫോൺ 7 13500 7 Plus എത്ര? ഇത് ബോക്സ് യൂണിറ്റ് ആണ്, 18500 വരും, 18500 18500 18500 ബോക്സ് ഫീസ് വിത്ത് ചാർജർ അല്ല, ചാർജർ 18500 വിത്തൗട്ട് ബോക്സ് ഉണ്ടോ? വിത്തൗട്ട് ബോക്സ് പറഞ്ഞാൽ 500 വരും, 17500 വിത്ത് ബോക്സ്, 17500 വിത്തൗട്ട് ബോക്സ്, 120 GB നിങ്ങൾക്ക് ചാർജിങ് കിട്ടും. വേ വിളിച്ച നിങ്ങൾക്ക് കൊറിയർ എവിടേക്കും, ഇന്ത്യയിൽ എവിടേക്കും ഫ്രീ ആണ്. SC2 അടുത്ത് ഇരുപത്താറായിരത്തി അഞ്ഞൂറിന് നിങ്ങൾക്ക് X256 അല്ലേ, X256 കിട്ടും, ഓൾ ഇന്ത്യ ഡെലിവറി. ഐഫോണിന്റെ XS ഓക്കെ, XS 64 GB ഓക്കെ, XS 64 GB വന്ന് 25000 ബോക്സ് ചാർജ്, 25000 അല്ലേ. ഇതൊക്കെ 90+ ബാറ്ററി, 90+ ബാറ്ററി. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സ്ആപ്പ് നമ്പറും കൊടുത്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തോ. അതെ,
രണ്ട് സിമ്മുള്ള ഹോങ്കോങ് പീസ് ആണ് ഇനി ഇവിടെ വരാൻ ലെവൻ വരാൻ പോകുന്നത്. അത് എത്ര ജി ബി ആണ്? ഇത് ഡെമോ വന്നതാണ്. പീസ് വന്നതാണ്. ഇത് എത്ര ജി ബി ആയിട്ട് വരാം? ഇത് 128 GB. പ്രൈസ് വന്നിട്ട് ബോക്സ് ചാർജറും വരും. 38,000 കൊടുത്ത് 128 GB. ഹോങ്കോങ് പീസ് വരുന്നുണ്ട്. 38,000 വിത്ത് ബോക്സ് ചാർജർ കേബിൾ എല്ലാം അങ്ങനെയാണ്. രണ്ട് സിം എടുത്തത് നമ്മള് ഹോങ്കോങ് വേർഷനിൽ. പിന്നെ 12 ഇനി നേരെ 12 അത് 128 വന്നിട്ട് 48 ആണ്. അത് അത് പ്രൈസ് ഡിപ്പെൻഡ് ആവും എങ്ങനെ അറിയാം. ഇപ്പോൾ വാറണ്ടി ഇല്ലാത്തത് 45 വാറണ്ടി ഉള്ളത് 48 വാറണ്ടി ഉണ്ട്. ഇത് വന്നിട്ട് 64 10 days മാത്രം ആയത്. ഓക്കെ 64 10 days. 128 വന്നിട്ട് ഇത് 48 ജസ്റ്റ് ഒരു 3 months വാറണ്ടി ഉണ്ട്. 3 months 48,000 9 months യൂസ്. ഓക്കെ നെക്സ്റ്റ് ഐഫോണിന്റെ 13 ഓക്കെ 13 പ്രൈസ് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു 13 Pro നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലേ. ഡിസംബർ വരെ വാറണ്ടി ഉണ്ട്. അതുപോലെ 13 Pro മാക്സ് ഉണ്ടാവും. മാക്സ് പറഞ്ഞാൽ 95,000 ഉള്ളിൽ ഉണ്ടാവും. എല്ലാം 95,000 ഉള്ളിൽ. ഓക്കെ 13 Pro മാക്സിന്റെ പ്രൈസ്. പിന്നെ നമുക്ക് കുറെ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കണം. നമ്മൾ ഇൻസ്റ്റാഗ്രാമില് ഇൻസ്റ്റാഗ്രാം കോവൈ മൊബൈൽസ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെയാണ് പുതിയത് വന്നതെന്നുള്ളതിന്റെ അല്ലെ. അതെ സ്റ്റാർട്ട് ഉപയോഗമുള്ളവർ, അതായത് ഇത് വന്നിട്ട് ഇപ്പൊ 4G ഓൾഡ് ഫോണാണ്. ഇത് 4G RAM 32 GB 3G RAM 32 GB വരും. ഓക്കെ ഇത് വന്നിട്ട് എക്സ് കോമ്പാക്ട് വരും. സോണിയുടെ എക്സ് കോമ്പാക്ട്. ഓക്കെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 4,500 ക്യാമറ ക്ലാരിറ്റി സൂപ്പർ ആണ്. എക്സെറ്റ് ഒന്ന് കാമ്പറ്റ് ഒന്ന് നമ്മൾ റീൽസിലെ കണ്ട ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാല് അതിപ്പോ സ്റ്റാക്ക് കഴിഞ്ഞ് ഫ്രൈഡേ വരും. അത് അത് ഇതുപോലെ തന്നെ അത് 4G RAM ആണ്. 32 GB സ്റ്റോറേജ് ആണ്. സ്നാപ് ഡ്രാഗൺ 835 വരും. അതിന്റെ പ്രൈസ് വരും 5,500. അത് സൂപ്പർ ആയിട്ടാവും. 19 MP ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ സൂപ്പർ ആയിട്ടുണ്ടാവും. ഇതൊക്കെ സിംഗിൾ സിം ആണ്. മെമ്മറി കാർഡും ഇട. ഇത് വന്നിട്ട് എവിടെ നിന്ന് വരുന്ന പറഞ്ഞാൽ ഇത് നമ്മൾ ജപ്പാൻ സീരീസ്. ജപ്പാൻ സീരീസ് മൊബൈൽസ് ഒക്കെ എവിടെ നിന്ന്? ഈ ഐഫോൺ ഒക്കെ ജപ്പാനാണോ? ഇത് നല്ല എക്സ്പെൻസീവ് വരും. അബ്രാഡ് നിന്ന് വരും. ആക്ച്വലി നമുക്ക് ദുബായിന്ന് വരും. പിന്നെ അതർ കൺട്രീസ് വരും. ഓവറാൾ നമ്മൾ നോക്കുന്നത് ഈ ഡെമോ ഒക്കെ പറയുന്നല്ലോ, ഡെമോ റീനോട് ഒക്കെ പറയും. അതൊക്കെ ഓവറാൾ ദുബായ് എന്ന് പറയുന്നതാണ്. ദുബായ് അതൊക്കെ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നിന്ന്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ എന്താ പറയാന്നുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ കോവൈ മൊബൈൽ ഷോപ്പിൽ നമ്മൾ തമിഴ്നാട് എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഏറ്റവും ബെസ്റ്റ് മൊബൈൽ ഷോപ്പിനെ കിട്ടി. അത് കാണിച്ചെന്നെ ഇത് കണ്ടല്ലേ, ഇതൊരു കൊറിയർ പോണാര് മൊബൈലാണ് ഈ കാണുന്നത്. ഇതിപ്പോ ഇവിടെ തന്നെയാണല്ലേ, കേരളത്തോട്ടാണോ? ട്രിവാൻഡ്രത്തിലുള്ള ഒരു കൊറിയർ ആണ് ഇവിടുന്ന് പോകുന്നത്. അതുപോലെ തന്നെ എല്ലായിടക്കും ഇന്ത്യയിൽ എല്ലായിടക്കും ഇത് കൊറിയർ ഉണ്ട്. പിന്നെ പ്രൈസും കാര്യങ്ങളും നമ്മൾ ഐഫോണിന്റെയും പറഞ്ഞു, അതുപോലെ തന്നെ ബ്രാൻഡ് എല്ലാ മൊബൈൽസിന്റെയും പറഞ്ഞു. അപ്പൊ ഇനി ബെസ്റ്റ് സർവീസ് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അല്ലേ? അത് പിന്നെ സംശയമല്ല. അതെ, അതിൽ പിന്നെ ഡൗട്ട് വേണ്ട കാര്യമല്ല. പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് ഡൗട്ട് വേണ്ട, ജനറൽ പ്രോഡക്റ്റ് ആണ്. ഏത് സമയം വേണ്ട, ഏത് മെസ്സേജ് ചെയ്താൽ മതി, ക്ലിയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ എല്ലാരും വാട്സപ്പും നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പൊ എന്തായാലും താങ്ക് യു.